മണാശ്ശേരി ഇരട്ടക്കൊലപാതക കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും രണ്ടാം കൊലപാതകമായ ഇസ്മായിൽ കൊലപാതകം പ്രതി ബിർജു ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ ഏറെ പ്രമാദമായ മണാശേരി ഇരട്ട കൊലപാതകത്തിലെ രണ്ടാം കൊലപാതകമായ ഇസ്മായിൽ കൊലപാതകം പ്രതി ബിർജു ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് അമ്മയെ കൊലപ്പെടുത്തിയത് പുറത്തറിയാതിരിക്കാൻ മകൻ വാടക കൊലാളിയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സ്വത്ത് തട്ടിയെടുക്കാനായി വാടകക്കൊലയാളി ഇസ്മായിലിൻ്റെ സഹായത്തോടെ പ്രതി ബിർജു തന്റെ അമ്മ ജയവല്ലിയെ ആദ്യം കൊലപ്പെടുത്തി ഈ വിവരം പുറത്താവാതിരിക്കാൻ ഇസ്മായിലിനെയും വകവരുത്തുകയായിരുന്നെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇസ്മായിൽ വധത്തിൽ പ്രതിക്ക് മറ്റാരുടെയും സഹായം കിട്ടിയില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അന്വേഷണ സംഘം അടുത്ത ദിവസം ഐ ജിക്ക് കൈമാറും രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനഞ്ചിനാണ് എഴുപതുകാരിയായ ജയവല്ലിയെ കൊലപ്പെടുത്തുന്നത് അമ്മയുടെ കൊലപാതകത്തിൽ സഹായിച്ചതിന് രണ്ടു ലക്ഷം രൂപ ഇസ്മായിലിന് ബിർജു വാഗ്ദാനം ചെയ്തിരുന്നു പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതോടെ ഇസ്മായിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി പലയിടത്തായി ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടാണ് ഈ കൊലപാതകം നടന്നത് ജയവല്ലി ആത്മഹത്യ ചെയ്തതാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ച ബിറിച്ച് വീടും സ്ഥലവും വിറ്റ് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരുന്നു ഇസ്മായിലിൻ്റെ ശരീരഭാഗങ്ങൾ പല ദിവസങ്ങളിലായി പലയിടത്തായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ഡി പരിശോധനയിലൂടെ ഇസ്മായിൽ മരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇസ്മായിലുമായി ബന്ധമുണ്ടായിരുന്നതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബിർജുവിനെ പ്രതിപട്ടികയിൽ എത്തിച്ചത് കൊല്ലപ്പെടുന്നതിന് തലേ ദിവസം മൂന്ന് സുഹൃത്തുക്കളോട് ബിർജുവിനെ കാണാൻ പോവുകയാണെന്ന് ഇസ്മായിൽ പറഞ്ഞിരുന്നു ഇവരാണ് കേസിലെ പ്രധാന സാക്ഷികൾ മൃതദേഹം കഷ്ടങ്ങളാക്കാൻ ഉപയോഗിച്ച കത്തിവാങ്ങിയ കട്ടാങ്ങല്ലയും മൃതദേഹ ഭാഗങ്ങൾ തള്ളാനുപയോഗിച്ച ചാക്ക് വാങ്ങിയ കടയുടമകളും ബിർജുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡിവൈഎസ്പി എം ബിനോയ് പി കെ സന്തോഷ് കുമാർ എന്നിവർ നേരത്തെ അന്വേഷണ കേസ് ഡിവൈഎസ്പി സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പൂർത്തിയാക്കിയത് ചുമത്തേണ്ട വകുപ്പുകൾ സംബന്ധിച്ച് ഐ ജിയുടെ അനുമതി ലഭിച്ചാലുടൻ കുറ്റപത്രം സമർപ്പിക്കും ഫസൽബാബു സി ടി പ്രാദേശിക വാർത്താ മുഖം